வெயிட் பண்ண வேணாம், காலையில கலெக்ஷனோட வீட்டுக்கு வா. நாங்க எங்க போனது வந்தது யாருக்கிட்டே சொல்ல வேணாம். என்ன? சரி சார். നീ സംസാരിക്കാൻ പോകണം, എന്നാ ഞാൻ നിന്നാ ശരിയാവില്ല. രാധിക, യെസ്, വാട്ട് ഡു യു വാണ്ട്? രാധികയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ തോമസ്. ഓ, മനസ്സിലായി. മിസ്റ്റർ തോമസിന് എന്താ വേണ്ടത്? രാധിക എന്താ ഇവിടെ? അത് കണ്ടിട്ട് മനസ്സിലായില്ലേ? രണ്ടു വർഷമായി ഞാനിവിടെ റിസപ്ഷനിൽ. നിങ്ങൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നതോ ജയിൽ ചാടിയതോ അതോ പരോളോ? അമ്മയ്ക്ക് സുഖമുണ്ടായിരുന്നില്ല, പരോളാ. ഇപ്പൊ മദ്രാസിൽ എന്തിനു വന്നു? ഒരാളെ കാണാൻ. ഈ ഹോട്ടലിൽ? ഇവിടെ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഗുഡ്, വെരി ഗുഡ്. ഡാൻസ് ഹാൾ അവിടെയാണ്. ഹാവ് എ നൈസ് ഡേ. രാധികയോടൊന്ന് സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാൻ? ഡാൻസിനെ സംബന്ധിച്ചോ അതോ ഇവിടുത്തെ റൂംസിനെ സംബന്ധിച്ചോ? അല്ല, നമ്മുടെ പഴയതൊക്കെ മറന്നോ. പ്ലീസ്, നിങ്ങളെ ഞാൻ മറന്നു കഴിഞ്ഞു. ഇപ്പോഴല്ല, പണ്ടേ. ഈ ഹോട്ടലിൽ വന്ന ഒരു ഗസ്റ്റ് എന്ന നിലയ്ക്കാണ് ഞാൻ സംസാരിച്ചത്. പഴയതൊന്നും ഇവിടെ പറയണ്ട. ഇപ്പോഴല്ല, ഒരിക്കലും. രാധിക, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്റെ മുമ്പിൽ ഒരുമാതിരി അഭിനയിക്കരുത്. ഞാൻ ആരെയും കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടില്ല. ചില അബദ്ധങ്ങളിൽ ചെന്ന് പെടുകയാണുണ്ടായത്. ഞാനൊരു മാന്യനാണെന്ന് പറയാൻ ശ്രമിക്കുകയല്ല, തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. പക്ഷെ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഇനി ഒരിക്കലും ഞാൻ പഴയ ആളാവില്ല. നന്നായി ഒരു ജോലി ചെയ്ത് ജീവിക്കണമെന്നാണ് എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം. മതി മതി, ഇങ്ങ് വന്നേ. പാറ, എന്താ സാർ? ആരാണ് അയാൾ? എനിക്കറിയില്ല. എന്തൊക്കെയോ പറഞ്ഞ് ബഹളം കൂട്ടി എന്റെ പുറകെ വന്നു. എനിക്കത് ആരാന്നറിയില്ല. അവനെങ്ങോട്ടാ പോയത്? ഡാൻസ് ഹാളിലേക്കാണെന്നാ പറഞ്ഞത്. അവൻ വന്നിട്ടുണ്ട്. അവനോ? ആര്? അന്ന് എറണാകുളത്ത് വെച്ച് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതിന് പിടിയിലായില്ലേ? ദാറ്റ് തോമസ്. അവൻ ഈ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ആ റിസപ്ഷനിസ്റ്റിനോട് എന്തോ അലമ്പുണ്ടാക്കിയപ്പോഴാ ഞാൻ കണ്ടത്. നിന്നെ അവൻ കണ്ടോ? ഇല്ല. എന്നിട്ട് അവനോടെ ഡാൻസ് ഹാളിലേക്ക് പോയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഡാൻസ് ഹാളിലേക്കല്ലേ? അവൻ എങ്ങനെ പുറത്തിറങ്ങി? പരോളിൽ ഇറങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ ജയിലി അടിയതായിരിക്കും. ഓഹോ, എങ്കിൽ ഇവൻ തന്നെയാണ് സുധീറിനെ കൊന്നത്. ഇത്രയും ധൈര്യമായി നമ്മുടെ ആസ്ഥാനത്തിലും വന്ന സ്ഥിതിക്ക് അവന് ശരിയായ തയ്യാറെടുപ്പ് കാണും. എന്നാൽ പോലീസിനെ വിളിക്കാം. വേണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. വൺ മോർ. തോമാ, കുടിച്ചത് മതി, നമുക്ക് പോവാം. എനിക്ക് ഇനിയും കുടിക്കണം. കുടിച്ചു കുടിച്ച് മരിക്കണം. അവൾ എന്നോട് ഇങ്ങനെ പെരുമാറിയത് എനിക്ക് സഹിക്കുന്നില്ലടാ. എന്നാ ഞാൻ പോവുക, എനിക്കൊരു ഭാര്യയും കുടുംബമൊക്കെ ഉണ്ട്. നീ അങ്ങനെ അങ്ങ് പോവോ? പോവും. എന്നാ പോയിക്കോ. നിന്റെ വണ്ടി നമ്പർ എനിക്കറിയാം. അലയാ, നിന്നെ ഞാൻ ഒറ്റ വണ്ടി നമ്പറോ? എന്നാ പറഞ്ഞ കേക്കട്ടെ. ഗുഡ് ബൈ, ഗുഡ് ബൈ. 9079. ഞാൻ പോവെന്ന് പറഞ്ഞത് വെറുതെയല്ലേ. വാ, നമുക്ക് പോവാം.
ഇങ്ങനെ വഴിക്ക് വാ. നീ കുടിച്ച് ഓവറായതുകൊണ്ട് അവരൊക്കെ നോക്കി നിൽക്കുന്നത് കണ്ട. അതിന് ഞാൻ ഓവറൊന്നും ആയില്ലല്ലോ. നിനക്ക് ഓർമ്മയില്ലാഞ്ഞിട്ട് എന്തൊക്കെ ഗോഷ്ടിയാ നീ കാണിച്ചു കൂട്ടിയത്? വാ വാ വാ. എന്റെ ഫ്രണ്ടാ, അത് വഴി പോ, അത് വഴി. ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. ചീത്ത വിളിക്കാതെ എന്റെ അണ്ണാച്ചി, ഞാൻ തിരുട്ട് മുണ്ട്രം അല്ലേ? യാണ്ടി നല്ല മുണ്ട്രം, നല്ലവൻ. ഓ മൂഞ്ച പാത്താലേ തെരിയുത്.
തിരുട്ട് മുഞ്ചി. അയ്യോ അത് ഇപ്പൊ കിടയാത്, മൂന്ന് വർഷത്തേക്ക് മുന്നേ ഇപ്പൊ കംപ്ലീറ്റ് നിർത്തിയാച്ച്. ഇപ്പോ നല്ലവൻ, ഞാൻ താൻ നല്ലവൻ. അപ്പടിയാ, ഇറങ്ങി വാ, മെതുവ വാ. அண்ணாச்சி நான் வந்து போலீஸ் ஸ்டேஷன். அண்ணாச்சி அண்ணாச்சி, இது ஏதா ஸ்தலம்? என்னென்ன இந்த ஸ்தலம்? எந்த ஸ்தலம்? சேலம். சேலமா? இவட இன்னும் மட்ராஸுக்கு எவ்வளவு தூரம்? கிட்டத்தட்ட ஒரு 300-400 கிலோமீட்டர் இருக்கும். 400 கிலோமீட்டரா? ஆமா. எந்த கர்த்தாவே, மட்ராஸ் சென்று கார் கொடுத்துட்டு இன்னத்த வைகுந்தேரத்தை ட்ரெயினில் தான் கேறணும். நாளை ராவிலே திருவனந்தபுரம் ஜெயிலில் சென்னில்லங்கி எந்த ஸ்திதி? ஐயோ, என்ன என்ன போயா? அயோ, போலீஸ்காரனோ அலக்காரனோ ஏதாலும் சகதி ஜெத்து. பிளாக் பெல்ட் ஆனா ஞா மரியாதைக்கு சத்தியம் பரணோ அதோ இனி அலக்கணும். അലക്കോ ഡ്രൈ ക്ലീൻ ചെയ്യ ഒന്നും വേണ്ട. ഇതി കൂടുതൽ ഒന്നും എനിക്കറിയാമല്ല. ഞാൻ വണ്ടി കൊടുത്തു എന്ന് സത്യമാണ്. ഇന്നലെ വരാമെന്നും പറഞ്ഞതാ. അവന്റെ ആശാനും ഇതി കൂടുതൽ ചെയ്യും. ഞാൻ സ്വപ്നത്തിൽ പോലും കേറി. ആശാനോ? താനോ? എന്തിന്റെ ആശാൻ? അത് താൻ എന്താണ് അയാളെ പഠിപ്പിച്ചെന്ന് മര്യാദക്ക് പറയുന്നു അതോ? അയ്യോ, എന്റെ പൊന്ന് സാറേ, ഞാൻ പറയാം, എന്നോട് ക്ഷമിക്കണം. ഡ്രൈവിംഗ്? ഡ്രൈവിംഗ് പഠിപ്പിച്ചതിന് ഞാൻ നിന്നോട് ക്ഷമിക്കേണ്ട കാര്യം? ഡ്രൈവിംഗിന്റെ കൂടെ ഞാൻ കുറച്ച് മോഷണം കൂടി പഠിപ്പിച്ചു കൊടുക്കും. അയ്യോ, പാട്ട പാട്ട. എന്റെ ഒരു ഗുരു ഉണ്ട്, അയാളാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത്. ആരാണ് അയാൾ? അത്തപ്പാടി അന്തർമോൻ. ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ട. തോമ എവിടെയുണ്ട്? തോമ ഇപ്പം മദ്രാസിലുണ്ട്. അഡ്രസ്? നമ്പർ 11 സൂപ്പരായ നഗർ, അശോകനഗർ, വിരുദ്ധനഗർ, മദ്രാസ്. അപ്പോഴേ പറഞ്ഞില്ലേ, നിങ്ങൾ വിചാരിക്കും പോലെ അവ നിസ്സാരനായ കൊലപാതകയല്ല. നിങ്ങളെ വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലാൻ ശ്രമിച്ച് ജയിലിലായി. ഇപ്പോൾ ജയിലിയാടി പുറത്തു വരിക. സുധീറിനെ കൊന്ന് ആ വണ്ടി തട്ടിയെടുത്ത് അതേ വണ്ടിയിൽ ഈ മദ്രാസിൽ നമ്മുടെ കൺമുമ്പിൽ വരാൻ ധൈര്യം കാണിക്കുക. അവൻ നിസ്സാരക്കാരനല്ല, അവന്റെ പിന്നിൽ കെയർ മാത്രമാണ് ഉള്ളതെന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുന്നു. ആയിരിക്കില്ല, ഇവിടെയുള്ള നമ്മുടെ എല്ലാ ശത്രുക്കളും കാണാൻ വഴിയുണ്ട്. അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അവൻ ജീവനോടെ മദ്രാസിൽ നിന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. നമ്മുടെ ആൾക്കാർക്കൊക്കെ ഞാൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഷൂട്ട് അറ്റ് സൈറ്റ്. കറക്റ്റ്. ബാക്കി കാര്യമല്ലേ, അത് വരുമ്പോ കാണാം. അയ്യോ, യുവമാർ ഇതിനായിട്ട് ഇത് ശരിയാക്കിയിട്ടില്ലേ? ഹലോ അമ്മാച്ചി, ഒരുത്തരം കാണുന്നില്ലല്ലോ.